അവയവദാനത്തിനിടെ ചികിത്സാ പിഴവെന്ന് പരാതി. കരൾ ദാനം ചെയ്തയാൾ 4 വർഷമായി കഴുത്തിന് താഴെ തളർന്ന് കിടപ്പ് രോഗിയായി കഴിയുകയാണ്. കൊച്ചി ലേക് ഷോർ ആശുപത്രിക്കെതിരെ പരാതിയുമായി ഒരു കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. നാലു വർഷം മുൻപ് സുഹൃത്തിന്റെ പിതാവിന് കരൾ പകുത്തു നൽകിയതാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രഞ്ജു. അന്നു മുതൽ ഒന്നനങ്ങാൻ പോലും കഴിയാതെ കിടപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന രഞ്ജുവിന് കരൾമാറ്റ ശസ്ത്രക്രിയക്കിടെ പക്ഷാഘാതം വന്നു. 2020 ജൂലൈയിൽ ലേക് ഷോർ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. നിയമപോരാട്ടം തുടങ്ങിയതാണ്. ആരോഗ്യം വീണ്ടെടുക്കുമെന്ന ആശുപത്രി അധികൃതരുടെ ഉറപ്പും 10 ലക്ഷം രൂപയുടെ താൽക്കാലിക നഷ്ടപരിഹാരവും വിശ്വസിച്ചു. കേസുകൾ പിൻവലിച്ചു. പക്ഷേ ആരോഗ്യം കൂടുതൽ മോശമായതല്ലാതെ ഒരു മാറ്റവുമില്ല. 1 വർഷം മുൻപ് ന്യൂമോണിയ ബാധിച്ച് സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ട്യൂബ് വഴിയാണ് ഭക്ഷണം പോലും. പരാതിയുമായി പോയപ്പോൾ ആശുപത്രി MD പോലും മോശമായാണ് പെരുമാറിയതെന്ന് രഞ്ജുവിന്റെ സഹോദരി. അന്നത്തെ CEO ആയ ശ്രീ SK അബ്ദുള്ള, അയാളിപ്പോ ഇന്നിപ്പോ അദ്ദേഹം അവിടുത്തെ MD ആണ്. പുള്ളിനോട് സംസാരിച്ച് പുള്ളി വളരെ റൂഡായിട്ടാണ് എന്നോട് സംസാരിച്ചത്. കാരണം അസുഖം എവിടെ വെച്ച് വേണം വരും? വീട്ടിൽ വെച്ച് വന്നാൽ നിങ്ങൾ ആരോട് ചോദിക്കും? നിങ്ങൾ പിന്നെ എന്തെങ്കിലും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവെക്കുള്ളൂ, അല്ലെങ്കിൽ പിച്ചി എടുക്കൂ എന്നൊക്കെയാണ് ശ്രീ SK അബ്ദുള്ള എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയത്. പിന്നാലെ അന്വേഷണവും പ്രഖ്യാപിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 3-അംഗ സമിതി ഉടൻ അന്വേഷണം തുടങ്ങും. തുടർ ചികിത്സയ്ക്ക് വേണ്ടി കൊച്ചിയിൽ സഹോദരിക്കൊപ്പം വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. 4 വർഷം കൊണ്ട് 1.5 കോടിയിലേറെ രൂപ ചിലവായി. ദിവസം 5000 രൂപയെങ്കിലും വേണം. തിരുവനന്തപുരത്തെ സ്ഥലവും വീടും വിറ്റു. നഷ്ടപരിഹാരം നേരത്തെ നൽകിയതാണെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ കൊച്ചി. ലേക് ഷോർ ആശുപത്രിയിലെ ഇത്തരം അനാസ്ഥകൾ ഒരു ജീവിതത്തെയാണ് പലപ്പോഴും ബാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിലും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം.